നല്ല 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 വരികളും നല്ല എന്താ പറയാ, ഞാൻ കൂടുതലും ഇപ്പൊ ഈ പറഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വിലയുള്ള പാട്ടിലാണ് പാടുന്നത്. ഹായ് ഹലോ നമസ്കാരം, അനി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ്, നമ്മുടെ കെ ജി മാർക്കോസ് ഏട്ടന്റെ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് ആണ്. അപ്പൊ എറണാകുളത്തുള്ള തമ്മനം റയാൻ സ്റ്റുഡിയോയിലാണ് നമുക്ക് റെക്കോർഡിംഗ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പാട്ടല്ല കേട്ടോ, അൻസിലെന്ന് പറഞ്ഞൊരു ചേട്ടന്റെ പാട്ടാണ്. പുള്ളിയാണ് എഴുതിയിരിക്കുന്നത്, സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് പോളെന്ന് പറഞ്ഞ നമ്മുടെ ഒരു സാറാണ്. അപ്പം അതിന്റെ മിക്സും മാസ്റ്ററും ചെയ്യുന്ന ഞാൻ അങ്ങനെ. അപ്പൊ ഇന്ന് റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ ചെന്ന് ഈ കോവിഡിന്റെ അവസ്ഥയൊക്കെ ഉണ്ട്, എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ സ്റ്റുഡിയോയിൽ കയറുന്നോട്ട് ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം. അപ്പൊ ഇത് ആലപ്പുഴ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്ത പാട്ടാണെങ്കിലും നമ്മൾ എറണാകുളത്ത് റെക്കോർഡ് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ മാർക്കോസ് ഏട്ടന്റെ സൗകര്യത്തിന് വേണ്ടിയാട്ടോ. പിന്നെ അപ്പൊ നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ റെക്കോർഡിങ്ങും എങ്ങനെ, ഞാൻ ചെറിയൊരു ഇത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് കീബോർഡിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്ത്, ആ സ്റ്റുഡിയോ എങ്ങനെയാണ്, അത് പക്ക ഒരു ഹോം സ്റ്റുഡിയോ ആണത്. ആ സ്റ്റുഡിയോയുടെ സെറ്റപ്പ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി സ്റ്റുഡിയോയിൽ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ സ്റ്റുഡിയോയിലെത്തി. അത് റെക്കോർഡിങ് നേരത്തെ തുടങ്ങിയായിരുന്നു, ഞാൻ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അവരവിടെ അകത്ത് ഇങ്ങനെ പാട്ട് റെക്കോർഡിങ് ചെയ്യുന്നതിന് മുമ്പെല്ലാം ഒന്ന് കേട്ടോണ്ടിരിക്കുക. ഇനി കുറച്ച് ഇവിടുത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് പാട്ടും ജസ്റ്റ് കുറച്ചൊക്കെ കേൾപ്പിക്കാം. നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അൻസിലേട്ടനാണെന്റെ പാട്ട് എഴുതിയിരിക്കുന്ന, മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അതേപോലെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന പോൾ സാറാണ്. മാർക്കോസ് ഏട്ടനാണ് പാടിയത്. ജസ്റ്റ് നമുക്ക് മാർക്കോസ് ഏട്ടനോട് ഒന്ന് ചോദിക്കാം, അവിടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല 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 വരികളും നല്ല എന്താ പറയാ, ഞാൻ കൂടുതലും ഇപ്പൊ ഈ പറഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ബലമുള്ള പാട്ടിലാണ് പാടുന്നത്. അപ്പൊ ഈ 62-63 വയസ്സായപ്പോഴും ഇപ്പോഴും ഈ ബലമുള്ള പാട്ടുകൾ എനിക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. മെലഡി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ മെലഡിയെ പാടുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുത്തെങ്കിലും ഈ പാട്ട് നല്ല ഒരു ബലമുള്ള പാട്ടും നല്ല പാട്ടും ആയതുകൊണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ ഓക്കെ പറയായിരുന്നു. നല്ല പാട്ടായിരുന്നു, നല്ല പാട്ടാണ്. ഓക്കെ, നമ്മുടെ റെക്കോർഡിംഗ് കഴിഞ്ഞു, ഞാൻ തിരിച്ച് അവിടുന്ന് സ്റ്റുഡിയോയിൽ ഇറങ്ങി. ഇനി നിങ്ങൾക്കത് എങ്ങനെയാണത് കീബോർഡിൽ പ്രോഗ്രാമിംഗ് മാത്രം ചെയ്തെടുത്തതെന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ ഒരു സ്റ്റുഡിയോ, നമ്മുടെ പോൾ സാറിന്റെ സ്റ്റുഡിയോ. അടുത്ത നമുക്ക് ഇനി അത് കാണാം. അപ്പൊ ഇവിടെ ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞ പോലെ ആ പ്രോഗ്രാമിങ്ങിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്, നമുക്കിനി അത് കാണാം. ഇത് ശരിക്കും ഒരു വീടാണ്, വീട്ടിലൊരു മുറിയിലാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണാം. ഹലോ, അതെ, അവിടെ അപ്പൊ നമ്മുടെ ഹോം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റുഡിയോയുടെ സെറ്റപ്പ്. ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളൊരു കീബോർഡുണ്ട്. കീബോർഡ് കൂടുതലും ഈ നമ്മുടെ മിഡി ഔട്ടുള്ള കീബോർഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരു സിസ്റ്റം ഉണ്ട്, ഇതിപ്പോ മാക്കിന്റെ സിസ്റ്റമാണ്. അതിലോട്ട് മാക്കിലോട്ട് നമ്മൾ ഡെല്ലിന്റെ ഒരു മോണിറ്ററാണ് വെച്ചിരിക്കുന്നത്. അതില് നമ്മളവിടെ സ്റ്റുഡിയോയിൽ കണ്ടത് പ്രോ ടൂൾസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണല്ലോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ലോജിക് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഇതില് നമ്മൾ ആ പാട്ട് കുറെയൊക്കെ കേൾപ്പിച്ചല്ലോ, അത് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ കീബോർഡ് വെച്ചിട്ടാണ്. അതേപോലെ ഈ
സോഫ്റ്റ്വെയറിൽ നമ്മുടെ ടോൺസും ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൾ സാറാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാറിപ്പോ ഇത് എത്ര ദിവസം കൊണ്ട് ഈ പാട്ട് ചെയ്ത്? രണ്ടു ദിവസം കൊണ്ട് ഇത്രയും ട്രാക്ക് ചെയ്തു അല്ലെ. അപ്പം ഇത് എപ്പോഴും കൂടുതലും രാത്രിയാണ് ഇരിക്കുന്നത്? അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ രണ്ടു ദിവസം കൊണ്ടാണ് ഇത്രയും ഒരു ഫുള്ള് എത്ര മണിക്കുണ്ട് ഈ പാട്ട്? 37 ലെയർ ആയിട്ട് ഓരോ ട്രാക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 5 മിനിറ്റിന് മേളുണ്ടല്ലേ? 8 മിനിറ്റുള്ള പാട്ടാണ്. പലവി കൂടാതെ 3 സ്റ്റാൻസ് ഉണ്ട്. അപ്പൊ അത്രയും ചെയ്തിരിക്കുന്നത് വെറും 2 ദിവസം കൊണ്ടാണ്. ഞാനത് തീർത്ത് ഇപ്പൊ അങ്ങനെയല്ല, ഒരു പാട്ടിറങ്ങുന്നത് ചിലര് ഒരു ദിവസം കൊണ്ട് റെക്കോർഡ് ചെയ്ത് തീർക്കുന്ന ടീമില്ലേ അല്ലേ. ഇത് 3 VG ഇൻട്രൊഡക്ഷൻ കൂടാതെ അതേപോലെ നമ്മള് ഇത് വെച്ചിരിക്കുന്ന യമഹയുടെ 2 സ്പീക്കർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാമായിരിക്കും. നമ്മളിത് ഇപ്പൊ ഈ ഇത്രയും സിസ്റ്റം വെച്ച് ചെയ്യുന്നതിന് പരമായിട്ട് ചിലര് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സാധാ ഒരു മിഡി കീബോർഡും അതേപോലെ നമ്മുടെ ആപ്പിളിന്റെ തന്നെ മാക്ബുക്ക് ഇല്ലേ, മാക്ബുക്കും മീൻസ് നമ്മുടെ ആപ്പിളിന്റെ ലാപ്ടോപ്പ് അതും ഒരു മിഡി കീബോർഡും ഒരു ഹെഡ്ഫോണും വെച്ചിരുന്ന് നമ്മുടെ സിനിമക്ക് വരെ പാട്ടുകൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ടീമാണ്. അപ്പൊ അത്രയും ഇത് സിമ്പിളാണ്, പക്ഷെ അറിയുന്നവർക്ക് ഇത് പറ്റത്തുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ള. ഇനി ഇത് മിക്സിംഗ് ഉണ്ട്, മിക്സിംഗ് അല്ലാതെ തന്നെ കുറച്ച് കോറസിന്റെ അത് എടുക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞാലേ ഈ പാട്ട് വരത്തുള്ളൂ. അതിപ്പോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ഫസ്റ്റ് കമന്റിലും ഒക്കെ ഈ പാട്ടിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. പിന്നെ ഇത് ഞാൻ കാണിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്റെ പണി എന്നുള്ളത്. ഞാൻ ഇതിന്റെ അത് ഇതേപോലെ നമ്മള് റിയ സ്റ്റുഡിയോയിൽ കണ്ടപോലെ തന്നെ അതേപോലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ആയിരുന്നില്ല, അതേപോലെ ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്യും, പിന്നെ സൗണ്ട് മിക്സിങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് എന്റെ മെയിൻ പരിപാടി. പിന്നെ അല്ലാതെ കീബോർഡ് വായിക്കാൻ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയായി, അതൊക്കെയാണ് എന്റെ മെയിൻ പരിപാടികൾ. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡായിട്ട് കൊണ്ടുനടക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.